ഏവർക്കും ക്രിസ്തുമസിന്റെ ഒരായിരം മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ലിയോ ടോൾസ്റ്റോയിയുടെ മനോഹരമായ ഒരു കഥയുണ്ട്, പപ്പ പനോഫ്. അതിനകത്ത് ക്രിസ്തുമസിനെ കുറിച്ചുള്ള ഒരു കഥയാണ് വിവരിക്കുന്നത്. പനോഫ് എന്ന മനുഷ്യൻ, അവനൊരു ദിവസം സ്വപ്നത്തിൽ ദർശനമുണ്ടാവുകയാണ്. ക്രിസ്മസ് ദിവസം ഉണ്ണിയേശു അവനെ കാണാൻ വരും. അങ്ങനെ അവൻ കാത്തിരുന്ന ആ ദിവസം വന്നു. ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി അവന്റെ ഹൃദയത്തെ ഒരുക്കി. ആ ദിവസം അവന്റെ വാതിൽക്കൽ ആരോ വന്ന് മുട്ടുകയാണ്. അവൻ സന്തോഷത്തോടെ ആ വാതിൽ തുറന്നു. അപ്പോൾ ഒരു ഭിക്ഷക്കാരനായ മനുഷ്യനെയാണ് അവൻ കാണുന്നത്. അവൻ വീണ്ടും വീടിനുള്ളിലേക്ക് പോയി ആ ഭിക്ഷക്കാരൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുത്തു. സമയം മുന്നോട്ട് നീങ്ങി. അവൻ ആകാംക്ഷയോടെ ഉണ്ണിയേശുവിനെ കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ അവൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ അതാ ആ തണുപ്പത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു അമ്മയും കുഞ്ഞും. അവൻ വീണ്ടും വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്നു. അവിടെ നിന്ന് അവരുടെ തണുപ്പ് മാറ്റാൻ വേണ്ടി ഒരു കമ്പിളി പുതപ്പ് അവർക്ക് സമ്മാനമായി കൊടുത്തു. രാത്രിയായപ്പോൾ പനോഫിന് വല്ലാത്ത ഒരു വിഷമം. ഉണ്ണിയേശു വരുമെന്ന് പറഞ്ഞു, എന്നാൽ വന്നില്ല. അവൻ വീണ്ടും സ്വപ്നത്തിൽ ഒരു ദർശനം ലഭിക്കുകയാണ്. ഉണ്ണിയേശു തന്നെ അവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ രണ്ട് പ്രാവശ്യം നിന്റെ അടുത്ത് വന്നു, നീ എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഭിക്ഷക്കാരനായി വന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം നൽകി. അതുപോലെ തന്നെ ഞാൻ തണുപ്പത്ത് വിറങ്ങലിച്ചിരിക്കുന്ന സമയത്ത് ഒരമ്മയുടെയും കുഞ്ഞിന്റെ രൂപത്തിൽ വന്നപ്പോൾ നീ എനിക്ക് ആശ്വാസമേകി. നീ എന്നെ സന്തോഷിപ്പിച്ചതിന് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഈ കഥയിവിടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലത്ത് പാവപ്പെട്ടവരിൽ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണുവാൻ സാധിച്ചാൽ, പാവങ്ങളോടുകൂടെ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചാൽ, അതാണ് ഈ ക്രിസ്മസ് ദിവസം നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്തോഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം വായിക്കുന്നുണ്ട്, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു. ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ച പൊൻ സുദിനമാണ് ക്രിസ്തുമസ്. യേശുവിന്റെ ജന്മദിനമാണ് ക്രിസ്തുമസ്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-2 വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. യേശുവിന്റെ വളർത്തു പിതാവായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ജോസഫ് തിരിച്ചറിയുകയാണ്, അവൾ ഗർഭിണിയാണ്. ജോസഫ് വളരെ സങ്കടത്തോടെ ആരുമറിയാതെ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവനോട് പറഞ്ഞു, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട ആവശ്യമില്ല, കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. പിന്നീട് അവർ ബത്ലഹേമിലേക്ക് ആഗസ്റ്റ് സീസണിന്റെ സമയത്ത് പേരെഴുതിക്കാനായി ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ജോസഫ് യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ മറിയത്തിന് പ്രസവവേദന അനുഭവപ്പെട്ടു. ജോസഫ് ഒത്തിരിയേറെ സത്രങ്ങളിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി, ഒരു അവസരം ലഭിക്കാൻ വേണ്ടി മുട്ടി വിളിച്ചു. ആരും സത്രം തുറന്നു തന്നില്ല. അവസാനം ജോസഫിന് അതുപോലെ പരിശുദ്ധ കന്യക മറിയത്തിനും യേശുവിന് ജനിക്കാൻ വേണ്ടി അവസരം ലഭിച്ചത് ആർക്കും വേണ്ടാത്ത വിജനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്ത ഒരു കാലിത്തൊഴുത്തിലാണ്. കാലിത്തൊഴുത്തിന്റെ എളിമയിലാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്ന വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കൊറോണയുടെ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വളരെ ലളിതമാണ്. ഈ കൊറോണ ചിന്തകളുമായി നമുക്ക് ഈ ക്രിസ്മസിന്റെ ആശയങ്ങളെ കൂട്ടി വായിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, കൊറോണയുടെ സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കൈ കഴുകും, അതുപോലെ തന്നെ മാസ്ക് ധരിക്കും, സാനിറ്റൈസർ ഉപയോഗിക്കും. ശരീരത്തിന്റെ വിശുദ്ധി, ഒരു പവിത്രത,
മറ്റ് ദിവസങ്ങളിലേക്കാൾ കൂടുതലായി നമ്മൾ ഈ കൊറോണയുടെ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രിസ്മസുമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8 ഭംഗിയായി വിവരിക്കുകയാണ്. ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ വേണ്ടി ശരീരത്തിന്റെ വിശുദ്ധി മാത്രം പോരാ, ഹൃദയത്തിന്റെ പരിശുദ്ധി, ചിന്തകളിലുള്ള പരിശുദ്ധി, പ്രവൃത്തിയിലുള്ള പരിശുദ്ധി, ഈ പരിശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഹൃദയത്തിന്റെ പരിശുദ്ധി സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അകലം പാലിക്കണം. നമ്മൾ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഇപ്പോൾ അകലം പാലിക്കുകയാണ്. ബാങ്കിൽ ചെന്നാൽ അകലം പാലിക്കണം, പ്രാർത്ഥനാലയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അകലം പാലിക്കണം. ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്, യേശുവിന്റെ ജനന സമയത്ത് 3 ജ്ഞാനികൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് യേശുവിനെ കാണാൻ വേണ്ടി അവർ വരികയാണ്. അവർ ഹെറോദോസ് രാജാവുമായി സംസാരിക്കുന്നുണ്ട്. ഹെറോദോസ് രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ണിയേശുവിനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ അടുത്ത് വരണം. ഹെറോദോസിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, ഉണ്ണിയേശുവിനെ കൊന്നുകളയുക എന്നതാണ്. അവർ 3 പേരും ഉണ്ണിയേശുവിന് അടുത്ത് പുൽക്കൂട്ടിൽ പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അതിനുശേഷം അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. തിന്മയിൽ നിന്ന് അവർ അകലം പാലിച്ചു. വിട്ടുനിൽക്കുക. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ കാണുവാൻ വേണ്ടി ചില തിന്മയിൽ നിന്ന് അകലം പാലിക്കണം. വിട്ടു നിൽക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എങ്കിൽ മാത്രമേ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. 3rd, ഈ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദമാണ് വാക്സിൻ. കൊറോണയുടെ സമയത്ത് നമ്മൾ ആകുലതയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കും. പിന്നീട് എന്ത് സംഭവിക്കും? ആ കൊറോണയുടെ ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ ആ വാക്സിന് സാധിക്കും. ഈ ലോകത്ത് ദൈവം നൽകിയ വാക്സിനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതല്ല, എല്ലാ മതവിശ്വാസികൾക്കും ദൈവം നൽകിയ സ്നേഹത്തിന്റെ സന്ദേശമാണ്. യേശുവാകുന്ന ഈ ഒരു വാക്സിനെ, യേശുക്രിസ്തുവിന്റെ സന്ദേശമാകുന്ന ഈ വാക്സിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ എന്താണ് ഒരു മനുഷ്യന് സംഭവിക്കുന്ന മാറ്റം? യേശുവാകുന്ന വാക്സിൻ, സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ വാക്സിൻ ഉള്ളിൽ ധരിച്ചു കഴിഞ്ഞാൽ വിദ്വേഷം ഇല്ലാതായിത്തീരും. സ്നേഹവും സമാധാനവും ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിറയും. യേശുവാകുന്ന വാക്സിൻ ക്ഷമയുടെ ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ കാണുന്നുണ്ട്, ഒരു കരണത്ത് അടിക്കുന്നവനെ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം നൽകുന്ന ഒരു വാക്സിനാണ് യേശുക്രിസ്തു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവാകുന്ന ഈ ഒരു സന്ദേശം, ഈ ഒരു പോസിറ്റീവ് എനർജി ആവുന്ന വാക്സിൻ സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്തരാകാം. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുമസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ക്രിസ്തുമസിന് അതീതമായി ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സാന്താക്ലോസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, ക്രിസ്മസ് ട്രീക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, കേക്കിന് പ്രാധാന്യം കൊടുക്കുന്നു. പ്രിയമുള്ളവർ, ഇതെല്ലാം ക്രിസ്തുമസിന്റെ ചില പ്രതീകങ്ങൾ മാത്രമാണ്. ക്രിസ്തുമസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ നമുക്ക് ക്രിസ്തു മിസ്സാകാതെ നോക്കാം. ക്രിസ്തുവിന്റെ അടുത്തേക്ക്, പുൽക്കൂട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്തു നൽകുന്ന സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്വീകരിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസിന്റെയും വരാനിരിക്കുന്ന പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.